യൗവന കാലഘട്ടം ആ യൗവനം ഏറ്റവും നല്ല പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മാറ്റുരച്ചു നോക്കേണ്ട കാലഘട്ടമാണ്. മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ അല്ലാഹുവിന്റെ സന്നിധാനത്ത് നമ്മുടെ കർമ്മപദങ്ങളെ കുറിച്ചുള്ള വിചാരണയുണ്ട്. ഇത് ആലോചിക്കണം, ഇത് ആലോചിച്ചിട്ട് വേണം ഈ സദസ്സിലിരിക്കാൻ. നിങ്ങളുടെ മനസ്സ് ഇവിടെ തന്നെ വേണം, നിങ്ങളുടെ ശരീരവും ഇവിടെ വേണം, നിങ്ങൾ ഏകാഗ്ര ചിത്തരാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കി, റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ ഒരു മരപ്പത്തിൽ കയറി, പ്രാവ് താമസിക്കുന്ന ഒരു മരപ്പത്തിൽ കയറിയിട്ട് ഒരു പ്രാക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്നു. ഒരു പ്രാക്കുട്ടിയെ, ആ പ്രാക്കുട്ടിയുമായി അയാൾ ഓടുകയാണ്, പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടുകയാണ്. എന്തിനാണെന്നറിയുമോ? അത് പ്രവാചകന് സമ്മാനമായി നൽകാനാണ്. ഒരു പ്രാവിന്റെ കുഞ്ഞിനെ മരപ്പത്തിൽ കയറി എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിൽ കൊടുത്ത് പ്രവാചകൻ സന്തോഷിക്കുന്നത് കാണാനാണ് ആ അരുമശിച്ചൻ അതിനെ എടുക്കുന്നത്. അതിനോട് ശത്രുതയുണ്ടായിട്ടല്ല, വിരോധമുണ്ടായിട്ടല്ല, നബിയോടുള്ള സ്നേഹത്തിന്റെ ഊക്കുകൊണ്ടാണ് അങ്ങനെ പ്രവാചകന്റെ കൈകളിലേക്ക് ആ പ്രാക്കുഞ്ഞിനെ കൊടുത്തിട്ട് നബിയെ ഇത് സമ്മാനമാണ്, അങ്ങക്കുള്ള സമ്മാനമാണ്. ആ പ്രാക്കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി വിതുമ്പി വിതുമ്പി കരഞ്ഞ് കണ്ണുനീരി ചാലിട്ടൊഴുകിയ പ്രവാചക തിരുമേനി ചോദിക്കുകയാണ്, മോനെ ഇതിന്റെ തള്ളപ്പെട്ടി ഇതിനെ കണ്ടോ മോനെ? ഈ പ്രാക്കുഞ്ഞിന്റെ തള്ളപ്പെട്ടി ഇതിനെ കണ്ട മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടി പറഞ്ഞു, അതെ, അതിന്റെ പിന്നാലെ കരഞ്ഞു കരഞ്ഞു വന്നു, എന്റെ ചുറ്റിലും അത് വട്ടമിട്ട് പറന്നു. ഒരു കുഞ്ഞിനെ അകറ്റുമ്പോ ഏതൊരു ജന്തുവാണെങ്കിലും അതിന്റെ മനസ്സ് വേദനിക്കും. ഒരു കഴുകൻ ഇങ്ങനെ റാഞ്ചിയെടുത്ത് കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ കോഴി ആകാശത്തിലൂടെ പറന്നു ചെല്ലുന്നത് നാം കണ്ടിട്ടുണ്ട്. അത് കരുണയാണ്, സ്നേഹമാണ്. സിട്ടാവ് ജന്തുവിന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത കരുണ, മനുഷ്യനിട്ട് കൊടുത്ത കരുണ, എല്ലാ വർഗങ്ങൾക്കും ഇട്ടുകൊടുത്ത കരുണ, ആ കരുണയുടെ നിഴലിലാണ് മനുഷ്യരെ നാം എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം അത് എല്ലാറ്റിനെയും വിശാലമായി ചൂന്നു നിൽക്കുന്നു എന്ന് അറാബ് പറയുമ്പോ റസൂലുള്ള ചോദിക്കണം, മോനെ ആ തള്ളപ്പെട്ടി നിന്നെ കണ്ടോ മോനെ? ആ കുട്ടി പറഞ്ഞു, അതെ, അതിന്റെ പിന്നാലെ കരഞ്ഞു കരഞ്ഞുകൊണ്ട് വന്നു നബിയെ, എന്റെ കൈകളിൽ അത് കൊത്തിക്കൊണ്ടിരുന്നു, ഞാൻ ഓടി ഓടി അങ്ങയിലേക്ക് അണയുകയായിരുന്നു. എന്റെ സമ്മാനം അങ്ങക്ക് ഇഷ്ടമായില്ലേ നബിയെ? പ്രാക്കുഞ്ഞാകുന്ന എന്റെ സമ്മാനം അങ്ങക്ക് ഇഷ്ടമായില്ലയോ നബിയേ എന്ന ചോദ്യത്തിന് റസൂലിന്റെ മറുപടി, എനിക്ക് ഇഷ്ടമായില്ല മോനെ. കാരണം, ഒരു വലിയ കാരണമുണ്ട്. ഈ പ്രാക്കുട്ടിയുടെ അമ്മയുണ്ടല്ലോ, തള്ളപ്പച്ചിയുണ്ടല്ലോ, അതിന്റെ കണ്ണുനീര് പ്രയാസമാണ്, അതിന്റെ വേദന പ്രയാസമാണ്. ആ തള്ളപ്പച്ചി കരഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ച് അവശയായി, നിരാശയായി, നിസ്സഹായായി, കുഞ്ഞു നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അതിന്റെ കൂട്ടിൽ വന്ന് നിൽക്കുന്നത് സഹിക്കാനുള്ള കരുത്ത് ഈ നബിക്കില്ല മോനെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മോനെ അതിന്റെ തള്ളപ്പക്ഷി ആ കൂട്ടിൽ വരുമ്പോ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കാൻ ആ തള്ളപ്പക്ഷിക്ക് അവസരമുണ്ടെങ്കിൽ മോനെ, അതാണ് ഈ നബിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ലോകത്തെ പഠിപ്പിച്ച റസൂലെ. ഒരു പ്രാക്കുഞ്ഞിനെ പോലും വേദനിപ്പിക്കല്ലേ എന്ന് പഠിപ്പിച്ച നബിയുടെ അനുയായികളാണ് നമ്മൾ. നമുക്കെങ്ങനെ ബോംബുണ്ടാക്കാൻ കഴിയും? നമുക്കെങ്ങനെ ഭീകരവാദിയാകാൻ കഴിയും? നമുക്കെങ്ങനെ രാജ്യദ്രോഹിയാകാൻ കഴിയും? ഹൈദരാബാദിലും സൂറത്തിലും മീററ്റിലും അതുപോലെ തന്നെ കൊണാട്ട് പ്ലേസിലും ബോംബെയിലും ഭിവണ്ടിയിലും ജാംഷഡ്പൂരിലും മൊറാദാബാദിലും ഹൈദരാബാദിലും അതുപോലെ ഗുജറാത്തിലും പോർബന്ദറിലും ഒറീസയിലും പരിസരങ്ങളിലും ബോംബിടാൻ നമുക്ക് എങ്ങനെ കഴിയും? നമുക്കൊരിക്കലും കഴിയില്ല. ഇന്ന് കിട്ടുന്ന റിപ്പോർട്ട്, ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്തറിയോ? ഇപ്പൊ മുസ്ലിം തീവ്രവാദി എന്ന് പേരൊക്കെ പറയും, അനിച്ച RSS-കാരനെ ആയിരിക്കും, ബജ്രംഗ്ദളുകാരനെ ആയിരിക്കും. കാരണം എന്താ? തൊപ്പി ആർക്കും പൈസ കൊടുത്താ കിട്ടും. ഇന്നലത്തെ റിപ്പോർട്ടാ വായിച്ചല്ലോ, ഏത് കാലത്ത്? ഞാൻ 10 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ലാദനൊക്കെ ചിലപ്പോ ജൂതനായിരിക്കും. അധിക ആളുകളെയും, അതായത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ മറ്റ് മതങ്ങളിൽ നിന്നുള്ളവരെ ചേലാകർമ്മം ചെയ്യിപ്പിച്ച് ഇസ്ലാം പഠിപ്പിച്ച് അറബി കോളേജിലൊക്കെ കൊണ്ടുപോയി ചേർത്ത് മുസ്ലിമായി അഭിനയിച്ച് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പഠിച്ച് വലിയ താടിയൊക്കെ നീട്ടി ബജ്രംഗ്ദളിനും ശിവസേനയ്ക്കും വേണ്ടി പണിയെടുക്കുന്നവരുണ്ട് ഇന്ത്യയിൽ. ബജ്രംഗ്ദളിന്റെ രണ്ടാളെ പൊട്ടിത്തെറിച്ചല്ലോ മഹാരാഷ്ട്രയില്. ആ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു തൊപ്പിയും കൃത്രിമ താടിയും. അതുകൊണ്ട് ഇതൊക്കെ ഒറിജിനല്ല, ഇതൊക്കെ ഒറിജിനല്ല, മനസ്സിലായോ?
the Korjin land, on the Pudichu Valchu Kamadi, Tirodi and the Pudikin on the Pudichu Valchu Kamadi, Chalpaguru. India Rajat, Etabukur, the Bomba Kraman of Kayum, in the day, Hind of Passes in an area under the Muslim Samos in an area, Ningal, Yangalod, the Garnik in the Krurada, Muslim Samadaya, Nashipik in the Tagarthun, Janamatil, Vertibravadi Ran, the Veritur, the Log of Passes, Tigal, America, Britain, Israel, Mutasa, and the Tony was in the Lingilinale, Surya Prakash and Bole, Telinga, Rimi Bole. Mohammed in the Sulla Malaysia, Larry, Provaja, and I to Pulum. Other Muslims are the Mahatma, Provaja, and the Averi, Nalar Shalaman, and the Richu. A Muslim is the Mahatma, which has been in the Richu. Mohammed in the Sulla Malaysia, Loga to Lelar, and the Provaja. Provaja and Betty Pichet and Hilary, Yambalan, Tulan or Emberilla, Balan, but to Jari, Anjanay and Palia, Yanni, Palum and Dekana, and the Ember. Yang Christiania, yang Christiana, ini kita belum mendengar. Rasulullah berjanji anjir dalam pali. Nagam berarti berarti ya kabar. Ayat-ayat orang dunia, jero malu malu berarti ada kalau pagar ada dikarena mangga na mangga ada dikarena. Aku jendu kalau berarti ada manusia itu berarti ada dalam nagam bertemu orang. Hey, yang Christiana ini kita berjulia, orang yang berjulia. Islam berarti jero dikarena malu malu bersalam dikarena. Kuli kabar, amida mai berarti kerja. Aruh mana awis yang pergi itu pergi. Angin Islam pergi. Ada arka baca itu. Kalau orang tuhli kudi kiri itu pergi madam. Aira anda tu segeri kata itu. Kalau kudi cuci rendah sendam magen orang. Amma pergi orang. Ni Hindu ayat orang kudi cuci. Hindu ayat kudi kiamat lah. Muslim ayat kudi kiamat lah. Kristen ayat kudi kiamat lah. Manusia pun betul dia. Kalau kudi kau sih mau? Ia. Kalau kudi kau pasu? Ia. Adun dah berenda ni. Nama orang polis ini. Ia. Ini dia. Jendu kalau logat itu berubah macam ni, betul beri beri. Kalau kuli cetera naik kalau nasiu, cetera ada pasu botu nasiu, cetera koi nasiu, kanjau beri beri. Ali, mahabudhi jiwia ya Malaysia, mahabudhi jiwia ya Malaysia. India le, lembung kurdel madhya bani kalau nasiu state, Kerala. Ini. India leh lembung kurdel madhya bani kalu la. Ikarinya orang tin irno ro kodi yadal kalu kudicu. Irno ro kodi yade. Tunggu tunggu tu kodi ni. Airiya ni akal yang orang manusia itu ni. Irno ro kodi ni kalu. Alu dia. Bacaan tu yang kalu beri kalu. Balaya, Joseph, Muhammad, Elia me. Nengah kau ke kalu kodi tu tunggu gitu. Dah gitu ya. Tak itu ya, bunuh liat, bunuh liat. Ali, acina mimi beri, bari makulu beri, nanti baru, kudumbakai beri, jenadi mari beri. Ini nu berkan jenadi mari, lelarin kudiya mara. Nanti, logat cile, nur alat kudiya, nur alat kudiya mara. Kalianu berlalu ke kalu cile, kalianu mara kulia. Angini, ha? Orang tak pernah kudikan lalu dale, bisu tu pernah kudikan lalu dale, pernah tak pernah kudikan lalu dale, hari berani beri. Aruh pernah, itu madam pernah, aruh mana pernah baca ni, itu madam mana mana pernah baca ni, semua madam orang kalu kiri tekta anu bantu, percaya ini tu cium, sekolah orang ni ibu madam mana mana pernah baca ni, yang mana ni lo, madam ni anu baca ini tu, ini buitli, urip plau, urip tek, urip mera mera, urip penne, mau, ayelwasi ayah, ramen de, nadi le, cerinju ni kunnu mengi. Aduh murucu kodikaran, nana madam beri ini. Marah dalam senda kena, lada balai itu murucu kodikan. Tekel le, nalla bela gitu lolo. Aduh, orang tuh note, nani bijari kiri, dadi nekal bela gitu pula ana sorghum. Aduh, guna tekel murucu sorghum nana nana Islam beri. Le, anjing deh buat le, kena kata dikelo. Mandamara, aduh tadayan, matu kombo undo wala gitu rendu beri picham madam. Hadisa. Anjing dah buat lek, kita ati mana kerana boleh lo. Apa awalnya madili gatil? Aduh, badil dia, nak berani madam.
ചിന്തിക്കണം, ആലോചിക്കണം. മതം ഇവിടെ പ്രശ്നമല്ല, മതം അറിയാത്തത് അവിടെ പ്രശ്നം. രാമൻ, ശ്രീരാമൻ, രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? രമിപ്പിക്കുന്നവൻ, രമിപ്പിക്കുന്നവൻ, ഐക്യണ്ടാക്കുന്ന ആള്. അതാണ് പദത്തിന്റെ അർത്ഥം. എന്താ അയോധ്യ എന്ന് പറഞ്ഞ? യുദ്ധമില്ലാത്ത ഭൂമി. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമി എന്ന. ഹറം, പരിശുദ്ധമായ പ്രദേശം. ബലദൻ നാമിന, നിർഭയതമായ നാട്. അവിടെ യുദ്ധം ഉണ്ടാകാൻ പാടില്ല, അവിടെ കലാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പൂച്ച കാട്ടിച്ചാൽ പോലും പൂച്ചനെ തെളിക്കാൻ പറ്റില്ല. ഒരു കൊതുകിനെ പോലും അവിടെ കൊല്ലാൻ പാടില്ല. ഒരു ജീവവർഗത്തെയും അവിടെ നശിപ്പിക്കാൻ പാടില്ല. ഒരു ചെടിയുടെ ഇടൽ പോലും കൊള്ളാൻ പാടില്ല. അങ്ങനത്തെ നിർഭയത്തെ, അങ്ങനത്തെ നിർഭയത്തെ അതാ മതം. അല്ലാതെ മതം ആരുടെയും നെഞ്ചത്ത് കയറിയിട്ടില്ല. ഇല്ല, ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്താ? ഇവിടെ എല്ലാത്തിനും ബദല. നോക്കൂ, ഓരോരുത്തരും വിശ്വ ഹിന്ദു പരിഷത്ത്. അപ്പൊ ഇങ്ങനെ കാസർഗോഡ് മാത്രമേ അതുള്ളൂ, വിശ്വ മുസ്ലിം പരിഷത്ത്. ഉള്ളില് പുറത്തേക്ക് അത്ര പ്രകടമല്ല അല്ലേ? അതൊക്കെയാണ് വർഗീയത.